بسم الله الرحمن الرحيم. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഈ വൈകിയ വേളയിൽ ഇനിയും കൂടുതൽ സംസാരിച്ച് സമയം കളയണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നത് വേദഗ്രന്ഥങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രം ആയിരിക്കരുത് എന്നാണ് ഇതിനെ സംഘടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ നാട്ടിലുള്ള വിഭാഗത്തോട് പറയാനുള്ളത്. ഇവിടെ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. മനുഷ്യരെ പരസ്പരം അകറ്റുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായപ്പോൾ ഇവിടെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമീപിച്ച രീതികളെ ഒന്ന് അവരോട് പുനരാലോചിക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചവരല്ല. അവരെ ഈ പ്രശ്നങ്ങളിലേക്ക് ഇറക്കിത്തിരിക്കുന്നതിൽ അവരുടെ ധാർമ്മിക ബോധത്തെ ഏതോ അർത്ഥത്തിൽ സങ്കുചിതമാക്കി വർഗീയമാക്കി മാറ്റുന്നതിൽ പ്രവർത്തിക്കുന്ന ഒരു കുൽസിത ശക്തിയുണ്ട്. ഈ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ പാപ്പിനിശ്ശേരിയിൽ നടത്തേണ്ടതുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള കൊച്ചു സംഘങ്ങൾക്ക് മാത്രം നിർവഹിക്കുവാൻ കഴിയുന്ന സംഗതിയല്ല. അവർ ഈ ഇരുട്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ചു തരികയും അതിലേക്ക് മുഴുവനും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളെ വിശകലനം ചെയ്യുമ്പോൾ ഓരോ പാർട്ടികളും അവർക്ക് ഈ പ്രശ്നത്തെ എങ്ങനെ ഒരു രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് കഴിയും എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം. ഓരോരുത്തരും അവരുടെ മേഖല, ഇന്ന ആളുകളാണ് ചെയ്തിരിക്കുന്നത്, അവരെ ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നത്തെ കൂടുതൽ വർഗീയവും വംശീയവുമായ മതിൽക്കെട്ടുകളിട്ട് തീർക്കുന്നതിന് പകരം ഒരു മാനുഷിക സമൂഹ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഓരോ വീടുകളിലും കയറിയിറങ്ങി, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന അതിന്റെ തലയുടെ ആളുകളിലേക്ക് പോലും കയറിയിറങ്ങി ഇത്തരം പ്രശ്നങ്ങൾ ഈ നാടിനോ നിങ്ങൾ വിശ്വസിക്കുന്ന സമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൂഹത്തിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് പറയുവാനുള്ളത് ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഓരോ വീടുകളിലും, നമ്മുടെ ഈ പ്രവർത്തകർ ഈ സൗഹാർദ്ദ വേദ്യവുമായി മിക്കവാറും എല്ലാ മതങ്ങളിലും പെട്ട സമൂഹങ്ങളിൽ ഇറങ്ങിച്ചെന്നപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളിൽ ഈ ബോധം ഉണ്ടാക്കുന്നത് തടഞ്ഞു നിർത്താനുള്ള വഴികൾ എന്താണ് എന്നതിനെ കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കണമെന്നാണ്. എല്ലായെങ്കിൽ ഒരു സമ്മേളനത്തിലുള്ള നമ്മുടെ മതത്തെ കുറിച്ചുള്ള ചിന്തയും ധർമ്മവും ബോധനവും പ്രസംഗങ്ങളും ഈ സമൂഹത്തിന് ഒരു ഉപകാരവും ചെയ്യുവാൻ സാധ്യതയില്ല. അപ്പൊ പ്രവാചകന്റെ ഒരു സംഗതി, എന്താണ് വർഗീയത, അസബിയത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അനീതിയിൽ നിന്റെ സഹോദരനോട് കൂട്ടുചേരലാണ് അസബിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മതത്തിൽപ്പെട്ട ആളായാലും എന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ ഏർപ്പെട്ട ആളായാലും ഇപ്പൊ ഒരു വിഭാഗം കൊന്നു കഴിഞ്ഞാൽ മറ്റേ ആള് പോസ്റ്റർ ഒട്ടിക്കുക ഇന്നാളാണ് കൊന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ആള് കൊന്നു കഴിഞ്ഞാൽ ഇന്നാളാണ് കൊന്നിരിക്കുന്നത്, ഇത്തരം രീതികൾ കൊണ്ട് ഇവിടെ ഒരു വർഗീയ വംശീയ അല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ കഴിയുകയില്ല. മറിച്ച് ഇവിടെയുള്ള എല്ലാ സംഘടനകളോടും മതവും ജാതിയും പിന്നെ രാഷ്ട്രീയവുമുള്ള പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഇന്ന് ഈ സംഭവത്തിന്റെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് പ്രശ്നത്തിന്റെ മർമ്മത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. പ്രശ്നത്തിന്റെ മർമ്മത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നാട് കത്തിച്ചാമ്പലാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും, വീണ്ടും ധ്രുവീകരണങ്ങൾ നടക്കും. ധ്രുവീകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതിനെ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ തങ്ങളുടെ അധികാര ശക്തികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യവിരുദ്ധ ശക്തികളാണ് എന്ന് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രദ്ധിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ
പരമോന്നതനായ ദൈവത്തിന്റെ ഒരു വിശ്വാസം സ്വീകരിക്കുന്ന സമൂഹം എന്ന നിലയിൽ മനുഷ്യരെ ഒന്നിപ്പിക്കുവാനുള്ള ഒരു പൊതുവേദി ഉണ്ടായിക്കൊണ്ട് ഇവിടെയുള്ള ഓരോ വീടുകളിലും ഈ സന്ദേശം എത്തിക്കുവാൻ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളും രംഗത്ത് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലാപ്പിനിശ്ശേരി ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ ഇവിടെ എത്തിച്ചേർന്ന മത സാമൂഹിക നേതാക്കന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി പ്രഭാഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.